ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു നല്ലൊരട്ടിപ്പൊളി സേമപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ സേമ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല പശു നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഈ പാത്രത്തിലോട്ട് എന്നിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ ബദാമ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ സേമിപ്പായസം നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിക്കൊക്കെ കുറച്ച് മാറ്റം വരുത്തിയാൽ ആ സെമിപ്പായസത്തിനേക്കാൾ ടേസ്റ്റുള്ള വേറൊരു പായസം ഉണ്ടാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ കണ്ടിട്ട് ഇതിൽ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഒന്ന് കാണാം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറുത്ത് കോരി മാറ്റണം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് സേമിയ സേമിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്ക് സേമിയതിൻ്റെ കാൽ ഭാഗമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാൻ ഈ പാത്രത്തിലോട്ടിട്ടിട്ട് ഈ നെയ്ലിട്ടിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം നല്ലോണം ബ്രൗൺ കളർ ആവണം കേട്ടോ ബാക്കിയുള്ള ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ടിത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ സേമിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം അത് നല്ലോണം റോസ്റ്റ് ആയിട്ടുള്ള സേമിയാണ് അപ്പോൾ അതൊന്നും നല്ലോണം സോക്ക് ആയി കിട്ടണ്ടേ തിളിച്ച വെള്ളമാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത സമയത്ത് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല കെട്ടോ നല്ല തിളച്ച വെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള ആ സേമിയ ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കിയുള്ള സേമ്യം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചവരി ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കട്ടോ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാലുണ്ടായിരുന്നു അഞ്ഞൂറ് എം എൽ ആണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ചവരിയും അതുപോലെ തന്നെ സേമിയും രണ്ടും കൂടെ നല്ലോണം ഈ പാലിട്ട് തന്നെ നല്ലോണം വേവിച്ചെടുക്കുക ഇതിനൊന്നും അധികം വേവില്ല കേട്ടോ കാരണം ചവരി ചെറിയ ബോൾസാണ് സേമിയത്തിന് നല്ല കട്ടി കുറവുമാണ് പിന്നെ ഇതിലൊക്കെ അതിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് കുറച്ച് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് പെട്ടെന്ന് കുക്കായും കിട്ടും പിന്നെ കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് എന്ന് തന്നെ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തപ്പോൾ ഇങ്ങനെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതേ ടേസ്റ്റ് ആയിരിക്കും മിൽക്ക് മെയ്ഡ് ഇട്ട പായസത്തിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും ഈ പായസത്തിന് ഉണ്ടാവുക കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ പായസം റെഡിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടില്ല ബാക്കി ഗ്ലാസ്സിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കാണാനും നല്ല അടിപൊളിയാണ് കഴിക്കാനും അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്